ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ഐറ്റം കൊണ്ട് കുറേ നല്ല ടിപ്സുകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പൊതുവെ ഇത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ആദ്യം വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല യൂസ്ഫുള്ളായ ടിപ്പുകളാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ചെയ്യുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ പച്ചക്കറി വാങ്ങുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് ചീർത്തിയാവുന്ന ഒരു ഐറ്റമാണ് തക്കാളി. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയെല്ലാം ചുളുങ്ങാൻ തുടങ്ങും. പിന്നീട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് തക്കാളിയുടെ ഈ കാമ്പിൻ്റെ ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പുരട്ടിക്കൊടുക്കുക. അതായത് നമ്മൾ പുറത്താണ് വയ്ക്കുന്നെങ്കിലും ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നെങ്കിലും ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് ദിവസം സൂക്ഷിക്കുന്ന ഒരു തക്കാളി നമുക്കൊരു നാലോ അഞ്ചോ ആറോ ദിവസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഒരുപാട് ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ തക്കാളി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതി ചെയ്ത് നോക്കുക. കാരണം പലരും കംപ്ലൈൻറ്റ് വരുമെന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ചാണ് എല്ലാവരും തക്കാളി വാങ്ങി വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഉഗ്രൻ ടിപ്പാണ്. ഡെയിലി ലൈഫിൽ നല്ല തിരക്കുള്ളവരാണ് കൂടുതൽ പേരും. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ഡെയിലി ഈ തേങ്ങ ചിരവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒട്ടുമിക്ക പേരും ചെയ്യുന്നത് ഇതുപോലെ തേങ്ങ ചിരവിയിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതിരിക്കും. അതിനുശേഷം എടുക്കുകയാണെങ്കിൽ തേങ്ങയ്ക്കൊരു സ്മെല്ല് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പശപശപ്പ്, പിന്നെ ഒരു കളറ് വ്യത്യാസം, ഒരു മഞ്ഞ കളറാവും തേങ്ങയുടെ ഒരു കളറ്. ചില സ്ഥലങ്ങളിൽ തേങ്ങ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ നാളികർ എന്ന് പറയും. ഏത് പേരാണെങ്കിലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ തേങ്ങ ചിരവിയിട്ട് മൂന്നാല് ദിവസത്തിന് സൂക്ഷിക്കാറുണ്ടെങ്കിൽ വെരി സിമ്പിളാണ്. കുറച്ച് വെളിച്ചെണ്ണ, ഒരു കാ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ തേങ്ങ ചിരവിയിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ തേങ്ങയിൽ ഉണ്ടാകുന്ന പൂപ്പൽ മണം കൂടാതെ സ്മെല്ല് വ്യത്യാസം, ഒരു പ്രത്യേകതരം കളർ ചേഞ്ച് അതൊന്നുമില്ലാതെ നമുക്ക് തേങ്ങ ചിരവിയ ദിവസത്തെ ആ ഒരു ഫ്രഷ്നെസ്സോടെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പേര് ചെയ്യുന്ന ടിപ്പായിരിക്കും, അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മുതൽ നിങ്ങൾ ഈ വീട്ടിൽ ചെയ്ത് നോക്കുക. നമുക്ക് തേങ്ങ കേടുകൂടാതെ തന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വെളിച്ചെണ്ണ വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കുഞ്ഞു ടിപ്പാണ്, പക്ഷേ വളരെ വളരെ യൂസ്ഫുള്ളായ ടിപ്പാണ് കേട്ടോ. നമ്മളെല്ലാവരും മിക്സി ജാർ ഉപയോഗിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പല സാധനങ്ങളും അരയ്ക്കുന്നതും പൊടിക്കുന്നതും കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് നല്ല രീതിയിൽ ടൈറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി നോക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ മിക്സിയുടെ മോട്ടറിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്, പിന്നെ സൗണ്ട് വ്യത്യാസം വരും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ്, കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടാക്കിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മാത്രമേ യൂസ്ഫുൾ ആവുള്ളൂ. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കിയിട്ട് ഈ വെളിച്ചെണ്ണ മാറ്റുക, എന്നിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിയിൽ ലൂസായിട്ടുണ്ടാവും. അപ്പോൾ ടൈറ്റ് ഉള്ളവർ തീർച്ചയായിട്ടും ഇനി മുതൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. മിക്സി ജാറ് കംപ്ലൈൻ്റ് ഇല്ലാതെ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തൊരു യൂസ്ഫുള്ളായ ടിപ്പാണ്, കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പരാതിയാണ് എന്ത് വെച്ച് കഴിഞ്ഞാലും ഇത് പിടിക്കുക എന്നുള്ളത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണത്തിനും അതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇനി മുതൽ നമ്മൾ ചോറ് കറി ഏത് ഐറ്റം ആയിക്കോട്ടെ വെക്കുന്നതിന് മുമ്പ് ഒരു കാ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുക്കറിൻ്റെ അടിയിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തോട്ടും ആവുന്ന വിധത്തിൽ ഒന്ന് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒട്ടുമിക്ക പേരും ചെയ്യുന്ന ടിപ്പാണ്, അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നതാണ് കേട്ടോ. ഇനി നിങ്ങളിതിൽ എന്ത് സാധനം വേണം വെക്കാം, ഏത് ഐറ്റം വെക്കുകയാണെങ്കിലും ഒരു തരി പോലും ഇല്ല, അടിയിൽ പിടിക്കില്ല. അതുപോലെ തന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിൽ തിളച്ച് പൊങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ തിളച്ച് കഴിഞ്ഞാലും കുക്കറിൽ പൊങ്ങി പുറത്തോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങളാണ് കുക്കറിനുള്ളത്.
അപ്പൊ ഇനി മുതൽ കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ കാ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇറച്ചി മീനെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് കത്തികൾക്ക് കുറെ സമയം അതിന്റെ ഒരു സ്മെല്ല് ഉണ്ടാവും, പ്രത്യേകിച്ചിട്ട് മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ. അതുപോലെ കയ്യിലും ആ സ്മെല്ല് വരും. അത് ഒഴിവാക്കാനും നമുക്ക് വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. ഇതുപോലെ വെളിച്ചെണ്ണ ആക്കിയ ശേഷം അതിനുശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല. അതുപോലെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് കത്തികളിൽ നിന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യണമെങ്കിലും നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മെല്ല് അപ്പോൾ തന്നെ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ടിപ്പും കൂടെ ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. വെളിച്ചെണ്ണ വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ ഇതും ഒട്ടുമിക്ക പേരും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് ഒരു ഓർമ്മക്കുറവ് വന്നു കഴിഞ്ഞാലും ചോറ് വെക്കുമ്പോൾ അതിൻ്റെ വേവ് കറക്റ്റാവില്ല, പിന്നീട് അത് വെന്ത് കുഴഞ്ഞ് പായസം പോലെയാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതി ചെയ്യാം. ഒന്ന് വെളിച്ചെണ്ണ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ വിനീഗർ വെച്ച് ചെയ്യാം. വിനീഗർ വെക്കുമ്പോൾ ചെറുതായിട്ടൊരു സ്മെല്ല് ഉണ്ടാവും, വെളിച്ചെണ്ണയാകുമ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ചോറിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു കാ ടേബിൾ സ്പൂൺ മതി. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ പ്രധാനമാണ്, ഒരുപാട് ഒഴിക്കരുത്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചോറ് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അല്പം സമയം വൈകിയാലും ചോറ് ഇതുപോലെ ഒറ്റൊറ്റയായിട്ടിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞാൽ ചോറിൻ്റെ യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല, പെട്ടെന്ന് ചീത്തയാവുന്നതാണ്. ഗ്യാസ് സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഒരു നുള്ള വെളിച്ചെണ്ണ ഇതുപോലെ തുണിയിലാക്കിയതിന് ശേഷം ഇതുപോലെ കറകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായി ക്ലീൻ ആയിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ്. നല്ല രീതിയിൽ ഷൈനിങ് ഉണ്ടാവും. അപ്പോൾ എത്ര പഴക്കം ചെന്ന സ്റ്റൗ ആണെങ്കിലും നമുക്ക് പുതിയതുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഒരു കുഞ്ഞു ടിപ്പും കൂടിയുണ്ട്. നമ്മൾ ചന്ദനത്തിരി നമ്മൾ കത്തിച്ച് വെക്കാറുണ്ട്. ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുക വരുന്നതല്ലേ, നല്ല രീതിയിൽ പുകയുണ്ടാവും. പക്ഷേ ഒരു ചന്ദനത്തിരിക്ക് ഒരു സമയമുണ്ട്, ഒരു 10 മിനിറ്റോ 15 മിനിറ്റൊക്കെ ആയിരിക്കും ഒരു ചന്ദനത്തിരി കത്തുന്നത്. അതിൻ്റെ ദൈർഘ്യം കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് വെളിച്ചെണ്ണ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. കുറച്ച് വെളിച്ചെണ്ണ ചന്ദനത്തിരി കത്തിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മേൽഭാഗത്തുനിന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഒന്ന് കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പുക വരും. കൂടാതെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചന്ദനത്തിരി കത്തുന്നതിൻ്റെ സമയം നല്ല രീതിയിൽ നീട്ടി കിട്ടുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടാണെങ്കിലും ഒരു ലാഭം ഉണ്ടാവും, ഇത്ര നേരം മണവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു തുള്ളി വെളിച്ചെണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത്തിരി കത്തിക്കുന്നവർ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പൊതുവേ ഇത് ഉപയോഗിക്കാറുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ കുറേ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റും. ആദ്യം വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.